തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കടന്നുകളഞ്ഞ കോവിഡ് രോഗി ആത്മഹത്യ ചെയ്തത് നെടുമങ്ങാട് ആനാട് സ്വദേശി ഡിലക്സ് പേ വാർഡിലാണ് ഇയാൾ തൂങ്ങി മരിച്ചത്. സുരക്ഷാ ജീവനക്കാരിയായ രക്ഷപ്പെടുത്തി തീവ്ര പരിശോധന വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കെഎസ്ആർടിസി എംഡിയായി ഐഎഎസ് ബിജു പ്രഭാകറിനെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. എം രാജമാണിക്യത്തിനു ശേഷം കെഎസ്ആർടിസിയുടെ എംഡിയാകുന്ന ഐഎഎസ് ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. നിലവിലെ സാമൂഹിക നീതി വകുപ്പ് സെക്രട്ടറിയായ ബിജു പ്രഭാകറിനെ ലഭിക്കാൻ പോകുന്നത് കെഎസ്ആർടിസിയുടെ അധിക ചുമതല. ഷാർജയിൽ മരിച്ച നിധിൻ ചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം പേരാമ്പ്രയിലെ വീട്ടിലെത്തിച്ച് ഉച്ചകഴിഞ്ഞ് സംസ്കരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സംസ്കാരം. നിരവധി പേർ നിധിനെ കാണാനായി പേരാമ്പ്രയിലെ വീട്ടിലെത്തി. നഴ്സറി വിദ്യാർത്ഥിനിയുടെ കഴുത്തിൽ തെരുവുനായ കഴിച്ച് ഗുരുതര പരിക്ക്. കൊട്ടാരക്കര മൈലം ചാത്തൻകോട് താഴേത്തിൽ സാജന അഖില ദമ്പതികളുടെ മകൾക്കാണ് കടിയേറ്റത്. കുട്ടിയെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് കോപ്പിയടിച്ചെന്ന ആരോപണത്തിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. MG സർവകലാശാലയും പോലീസുമാണ് അന്വേഷണം ആരംഭിച്ചത്. നന്നായി പഠിക്കുന്ന അഞ്ചു കോപ്പിയടിക്കില്ലെന്ന് ആവർത്തിച്ചു കുടുംബം. എന്നാൽ സർവകലാശാല നിയമം അനുസരിച്ചേ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്ന് ചേർക്കുങ്ങൽ BVM കോണി ക്ലോസ് കോളേജ് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കോപ്പിയടി വിവാദത്തിൽ അന്വേഷണം ശാസ്ത്രീയമാക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ശാസ്ത്രീയമായി കൈയക്ഷര പരിശോധന നടത്താനാണ് തീരുമാനം. AIIMS പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആവശ്യപ്പെട്ട സെന്ററുകൾ അനുവദിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. June 11 രാജ്യത്താകെ പരീക്ഷ നടത്തുന്നത്. തമിഴ്നാട്ടിൽ സെന്റർ ലഭിച്ച കുട്ടികൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട സെന്ററുകൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം 276,583 ആയി. 24 മണിക്കൂറിനിടെ 279 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മരണസംഖ്യ 7,845 ആയി. 135,206 രോഗമുക്തി ലഭിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 133,632 ആളുകളാണ് വൈറസ് ബാധയെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ചികിത്സയിലുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയ ജൂലൈ 31 100,000 ആശുപത്രി കിടക്കകൾ വേണ്ടിവരുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. ഡൽഹി നിവാസിയല്ല എന്ന കാരണത്താൽ ഒരാൾക്ക് ചികിത്സ നൽകാതിരിക്കരുതെന്നും ഗവർണർ നിർദ്ദേശിച്ചു. ഇതോടെ ഇന്നത്തെ ടോപ്പ് 10 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ടേക്ക്